നെക്സോൺ ഇവിയിലൂടെ ഇലക്ട്രിക് വാഹന വിപണി വെട്ടിപ്പിടിച്ച ടാറ്റ പുത്തനൊരു വേരിയന്റിനെ കൂടി ഇപ്പോൾ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നെക്സോൺ ഇവി മാക്സ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മോഡൽ സ്റ്റാൻഡേർഡ് വേരിയന്റിനൊപ്പമാണ് കമ്പനി വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. എന്നാൽ കൂടുതൽ റേഞ്ചും കൂടുതൽ കരുത്തുമാണ് ഇതിനെ സാധാരണ വേരിയന്റിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും. പുത്തൻ ടാറ്റ നെക്സോൺ ഇവി മാക്സിന്റെ റിവ്യൂ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഒറ്റനോട്ടത്തിൽ സ്റ്റാൻഡേർഡ് നെക്സോൺ ഇവിയിൽ നിന്ന് മാക്സിനെ വേർത്തു നിർത്തുന്ന എന്തെങ്കിലും ഡിസൈൻ ഘടകങ്ങൾ കണ്ടെത്താൻ പ്രയാസമാണ്. ഇന്ത്യയിലെ കോമ്പാക്ട് എസ് യു വി വാങ്ങുന്നവർ ഇഷ്ടപ്പെടുന്ന അതേ പരിചിതമായ ഡിസൈനും സ്റ്റൈലിംഗും തന്നെയാണ് ഇതിന്റെയും സവിശേഷത. മൊത്തത്തിലുള്ള രൂപഘടന സാധാരണ നെക്സോൺ ഇവിക്ക് സമാനമായി തന്നെ തുടരുന്നുവെന്ന് വേണം പറയാൻ. ഹാലജൻ ഹെഡ്ലാമ്പുകൾ, താഴത്തെ ഗ്രില്ലിലെ ട്രൈയാരോ ഘടകങ്ങൾ, ഉയരമുള്ള റൂഫ് തുടങ്ങിയവയെല്ലാം ടാറ്റ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. കോമ്പാക്ട് എസ് യു വി ഇലക്ട്രിക് വാഹനമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ബോഡിയിലുടനീളം ധാരാളം ഇലക്ട്രിക് ബ്ലൂ ആക്സെന്റുകളും കാണാൻ സാധിക്കും. വീലുകൾ പുതിയതാണെങ്കിലും സ്റ്റാൻഡേർഡ് മോഡൽ പോലെ തന്നെ ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീലുകളാണ് ടാറ്റ നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും 16-inch അലോയ് വീലുകൾ ഇപ്പോൾ നെക്സോൺ ഇവി മാക്സിൽ കൂടുതൽ പക്വതയുള്ളതും സ്പോർട്ടി ഡിസൈൻ ഭാഷയും അവതരിപ്പിക്കുന്നുവെന്ന് വേണം പറയാൻ. പുതിയ ടാറ്റ നെക്സോൺ ഇവി മാക്സിന് മാത്രമുള്ള പുതിയ ഇന്റൻസി ടീൽ നിറമാണ് ഒരു പ്രധാന പരിഷ്കരണം. ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനുകളും മോഡലിൽ സ്റ്റാൻഡേർഡായാണ് കമ്പനി അവതരിപ്പിക്കുന്നത്. ടീൽ ബ്ലൂവിന് പുറമെ പ്രിസ്റ്റൈൻ വൈറ്റ്, ടെഡോണ ഗ്രേ കളർ ഓപ്ഷനുകളിലും വാഹനം ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം. മൊത്തത്തിലുള്ള ഇന്റീരിയർ ലേഔട്ട് സ്റ്റാൻഡേർഡ് ടാറ്റ നെക്സോൺ ഇവിക്ക് സമാനമാണ്. മുൻവശത്ത് ഒരാൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ വ്യത്യാസം ഇന്റീരിയറിനുള്ള പുതിയ നിറമാണ്. ഇലക്ട്രിക് ബ്ലൂ സ്റ്റിച്ചിങ്ങുമായി ജോഡിയാക്കിയിരിക്കുന്ന ഈ കോമ്പിനേഷൻ തികച്ചും പ്രീമിയം ഫീലാണ് ഇന്റീരിയറിൽ നൽകുന്നത്. മുൻവശത്തെ രണ്ട് സീറ്റുകൾക്ക് വെന്റിലേഷൻ സവിശേഷത വരെ ഇപ്പോൾ ടാറ്റ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള നിയന്ത്രണങ്ങൾ സീറ്റിൽ ഡോറുകൾക്ക് നേരെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ വെന്റിലേഷൻ സവിശേഷത വേനൽക്കാലത്ത് ദീർഘദൂര യാത്രകളിൽ ഏറെ സ്വീകാര്യമായ ഒന്നാണ്. 3-spoke ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ടാറ്റ ഇപ്പോൾ വാഹനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓഡിയോയ്ക്കും ക്രൂയിസ് കൺട്രോൾ ഫംഗ്ഷനുകൾക്കുമായി സ്റ്റിയറിംഗ് മൗണ്ട് നിയന്ത്രണങ്ങളും ഇതിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിന് പിന്നിലായി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഇതൊരു അനലോഗ് ഡിജിറ്റൽ ക്ലസ്റ്ററായാണ് വാഹനത്തിൽ കാണാൻ സാധിക്കുന്നത്. സ്പീഡോമീറ്റർ അനലോഗിൽ പൂർത്തിയാക്കിയപ്പോൾ മറ്റെല്ലാ വിവരങ്ങളും പൂർണ്ണ കളർ 7-inch TFT സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. റേഞ്ച്, ബാറ്ററി ചാർജിന്റെ നില, ലൈവ് പവർ ഉപയോഗം, ലൈവ് റീജനറേഷൻ നിരീക്ഷണം, റീജിയൻ ലെവൽ ഡിസ്പ്ലേ, ട്രിപ്പ് മിററുകൾ, ഓഡോമീറ്റർ, വിവിധ മുന്നറിയിപ്പുകൾ, അറിയിപ്പുകൾ മുതലായവ ഉൾപ്പെടെ വാഹനത്തെക്കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ ഈ സ്ക്രീൻ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്ലോട്ടിംഗ് 7-inch ടച്ച് സ്ക്രീൻ ഇൻഫർടൈം സിസ്റ്റമാണ് ഡാഷ്ബോർഡിലെ മറ്റൊരു സവിശേഷത. ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഫർടൈൻമെന്റ് യൂണിറ്റിന് താഴെ സെൻട്രൽ AC വെന്റുകളാണ് കാണാൻ സാധിക്കുന്നത്. ഡാഷ്ബോർഡിൽ താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിനായുള്ള കൺട്രോളുകളും കാണാൻ സാധിക്കും. AC കൺട്രോളുകൾക്ക് താഴെ വിവിധ ഫംഗ്ഷനുകൾ കൈകാര്യം ചെയ്യുന്ന കുറച്ച് ബട്ടണുകളും കാണാവുന്നതാണ്. വാഹനം ലോക്ക് അൺലോക്ക് ചെയ്യാനും അതിന്റെ സോക്കറ്റിൽ നിന്ന് ചാർജർ അൺപ്ലഗ് ചെയ്യാനും ഹിൽ ഡിസൈൻ കൺട്രോൾ സജീവമാക്കാനും നിർജീവമാക്കാനുമുള്ള ബട്ടണുകളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രൽ കൺസോളിൽ 12-volt സോക്കറ്റും ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിനുള്ള USB പോർട്ടും സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ സ്ലോട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ സ്ലോട്ടിന് പിന്നിൽ ഇലുമിനേറ്റഡ് ഗിയർ നോബുകളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഈ ഗിയർ നോബിനുള്ളിലെ ആക്റ്റീവ് ഡിസ്പ്ലേ ആണ് പ്രീമിയം ഫീൽ കൂട്ടുന്നത്. ശരിക്കും ഒരു ഫാൻസി സ്റ്റഫ് എന്ന് തന്നെ ഇതിനെ വിളിക്കാം. ഈ ഗിയർ നോബിന് പിന്നിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള കൺട്രോളുകളും ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനുകളും കാണാൻ സാധിക്കും. സ്മാർട്ട് ഫോണിന് വയർലെസ് ചാർജിംഗ് പാഡും മറ്റൊരു ഫോൺ സൂക്ഷിക്കുന്നതിനുമുള്ള സ്ലോട്ടും കമ്പനി ഒരുക്കിയിട്ടുണ്ട്. കാറിനുള്ളിലെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന നിരവധി ഫീച്ചറുകളാണ് നെക്സോൺ ഇവി മാക്സിൽ ടാറ്റ അവതരിപ്പിക്കുന്നത്. പിൻഭാഗത്തെ സീറ്റുകളും മികച്ച ബാക്ക് സപ്പോർട്ടും അതുപോലെ തന്നെ തൈ സപ്പോർട്ടും വാഗ്ദാനം ചെയ്യുന്നു. വലിയ ബാറ്ററി ബാക്കിനെ ഉൾക്കൊള്ളാൻ ടാറ്റ മോട്ടോഴ്സ് ക്യാബിനും ബൂട്ട് സ്പേസിനും പകരം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയ്ക്കുകയാണ് ചെയ്തത്. ആയതിനാൽ കോമ്പാക്ട് ഇലക്ട്രിക് എസ് യു വിയിൽ ഇപ്പോഴും 350 liter ആണ് ബൂട്ട് സ്പേസ്. ടാറ്റ നെക്സോൺ ഇവി മാക്സിന് 40.5 kW ബാറ്ററി ബാക്കാണ് തുടിപ്പേകുന്നത്. ഇത് സ്റ്റാൻഡേർഡ് നെക്സോൺ ഇവിയിലെ 30.2 kW ബാറ്ററിയേക്കാൾ 10.3 kW അധിക ശേഷിയാണ് നൽകുന്നത്. ഇതിന്റെ ഭാഗമായി ഏകദേശം 70 kg ഭാരവും വാഹനത്തിന് കൂടുതലാണ്. ഈ ബാറ്ററി പാക്കിന് ഏകദേശം 143 BHP കരുത്തിൽ പരമാവധി 250 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും.
9 സെക്കൻഡിനുള്ളിൽ 0-ൽ നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന വാഹനത്തിന്റെ പരമാവധി വേഗത 140 കിലോമീറ്ററായി പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ ബാറ്ററി സജ്ജീകരണത്തോടെ നെക്സോൺ ഇ വി മാക്സിന് AARI സാക്ഷ്യപ്പെടുത്തിയത് 437 കിലോമീറ്റർ റേഞ്ച് ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥ റോഡ് സാഹചര്യങ്ങളിൽ എത്ര ലഭിക്കുമെന്ന ചോദ്യമായിരിക്കും ആളുകൾക്ക് ഇപ്പോൾ അറിയേണ്ടത്. വാഹനം ടെസ്റ്റ് ഡ്രൈവിനായി എടുക്കുമ്പോൾ നെക്സോൺ ഇ വി മാക്സിന്റെ ബാറ്ററിയിൽ 98% ചാർജ് ആയിരുന്നു ശേഷിച്ചിരുന്നത്. ഇൻസ്ട്രുമെന്റേഷനിൽ പ്രദർശിപ്പിച്ച റേഞ്ച് 407 കിലോമീറ്ററും ആയിരുന്നു. ഇക്കോമോഡിൽ സഞ്ചരിച്ചപ്പോൾ 309.8 കിലോമീറ്റർ റേഞ്ച് ആണ് റിവ്യൂ സമയത്ത് ഞങ്ങൾക്ക് ലഭിച്ചത്. സാധാരണ ഡ്രൈവിംഗ് സാഹചര്യങ്ങളിൽ റേഞ്ച് 300 കിലോമീറ്ററിന് താഴെ ആയിരിക്കുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. യഥാർത്ഥ ലോക സാഹചര്യങ്ങളിൽ ഏകദേശം 270 കിലോമീറ്റർ റേഞ്ച് വരെയെങ്കിലും ലഭിച്ചേക്കാം. ഇക്കോ, സിറ്റി, സ്പോർട്ട് എന്നീ 3 ഡ്രൈവ് മോഡുകളാണ് നെക്സോൺ ഇ വി മാക്സിന്റെ മറ്റൊരു സവിശേഷത. ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ സിറ്റി മോഡാണ് മികച്ചതെന്ന് വേണം പറയാൻ. ടാറ്റ നെക്സോൺ ഇ വി മാക്സിൽ 4 റീജിയൻ ക്രമീകരണങ്ങളാണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത്. ഇത് പൂർണ്ണമായും ഓഫാക്കാനും പരമാവധി പുനരുജ്ജീവനമുള്ള Level 3 വരെ പോകാനും സാധിക്കും. ടാറ്റ നെക്സോൺ ഇ വി മാക്സിന്റെ റൈഡ് ക്വാളിറ്റി ഏതാണ്ട് തികവൊത്തതാണ്. സസ്പെൻഷൻ സുഗമവുമാണ്. ആയതിനാൽ കുണ്ടും കുഴിയുമെല്ലാം മികച്ച രീതിയിൽ തന്നെയാണ് ആഗീകരണം ചെയ്യുന്നതും. ഡ്രൈവിംഗ് സമയത്ത് പുറത്തെ ശബ്ദങ്ങളൊന്നും ക്യാബിനുള്ളിലേക്ക് കടക്കുന്നില്ലെന്ന് വേണം പറയാൻ. സ്റ്റിയറിംഗ് വീലിന്റെ പ്രതികരണവും മനോഹരമാണ്. നെക്സോൺ ഇ വി മാക്സ് വാങ്ങുമ്പോൾ 2 ചാർജറുകൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുകളും ഉണ്ടാകും. സാധാരണ നെക്സോൺ ഇ വിയിൽ നിന്നുള്ള 3.3 കിലോവാട്ട് ചാർജർ ടാറ്റ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. വേഗതയേറിയ ചാർജിംഗ് സമയം ആഗ്രഹിക്കുന്നവർക്കായി ടാറ്റ മോട്ടോഴ്സ് പുതിയ AC ഫാസ്റ്റ് ചാർജറും പുറത്തിറക്കിയിട്ടുണ്ട്. 7.2 കിലോവാട്ട് ചാർജർ 6 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും വാഹനം ചാർജ് ചെയ്യാൻ സഹായിക്കും. 50 കിലോവാട്ട് DC ഫാസ്റ്റ് ചാർജർ ലഭ്യമാക്കിയതിനാൽ 1 മണിക്കൂറിനുള്ളിൽ നെക്സോൺ ഇ വി 0 മുതൽ 80% വരെ ചാർജ് ചെയ്യാനും സാധിക്കും. നിരവധി പുതിയ സുരക്ഷാ ഫീച്ചറുകൾക്കൊപ്പമാണ് നെക്സോൺ ഇ വി മാക്സും വിൽപ്പനയ്ക്ക് എത്തുന്നത്. ഇതിന് EBD ABS, ബ്രേക്ക് അസിസ്റ്റ്, IP67 റേറ്റഡ് ബാറ്ററിയും ഇലക്ട്രിക് മോട്ടറും, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഹിൽ ഡിസെന്റ് കൺട്രോൾ, ഓട്ടോ ഹോൾഡ്, പാനിക് ബ്രേക്ക് ഹസാർഡ് ലാമ്പുകൾ, ISOFIX ചൈൽഡ് സീറ്റ് ആങ്കറേജുകൾ, ESP പോലുള്ള സുരക്ഷാ ഫീച്ചറുകളും ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.